കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് തടപ്പറമ്പ് പ്രദേശത്ത് കുടിവെള്ളം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിലെത്തി. പലതവണ പ്രസിഡന്റിനോട് പരാതിപ്പെട്ടിട്ടും ഫലം കാണാത്തതുകൊണ്ടാണ് പ്രദേശവാസികൾ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തിയതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് തടപ്പറമ്പ് നിവാസികളാണ് പ്രദേശത്ത് കുടിവെള്ളം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലെത്തിയത്. കുടിവെള്ള പദ്ധതിയുടെ ജലത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന പ്രദേശത്ത് വളരെ വിരളമാണെങ്കിലും ഉള്ള കിണറുകൾ പോലും വറ്റി കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ പല പ്രാവശ്യം പ്രസിഡന്റിനോട് പരാതി പറഞ്ഞിട്ടും ഫലമില്ലാതായതോടെയാണ് ജനങ്ങൾ ഓഫീസിൽ നേരിട്ടെത്തിയതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കുമാരനെന്നൂർ എന്ന് പറഞ്ഞ ഒന്നാം വാർഡിലെ തടപ്പറമ്പ് ഭാഗം മാത്രമല്ല ഒരുവിധം ആ ഏരിയയിൽ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ട് ഉള്ള പ്രദേശമാണ്. കുടിവെള്ള പദ്ധതിയെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും വെള്ളത്തിന് ബുദ്ധിമുട്ടായി, നല്ലതിൽ ആഴ്ചകളോളായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഞാനിവിടെ പഞ്ചായത്തിൽ പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് വിവരം പറയുകയും പ്രസിഡന്റ് യാതൊരു തരത്തിലുള്ള ഇതും ഉണ്ടായില്ല. അതിൻ്റെ അതുപ്രകാരം ബോർഡ് വന്ന സമയത്ത് ബോർഡിൽ ഇത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് കളക്ടറെ ഉത്തരവ് വരണമെന്നും പറഞ്ഞിട്ട് ഇതുവരെ അതിൻ്റെ ഒരു പേപ്പർ തിങ്കളാഴ്ചയാണ് ബോർഡ് കഴിഞ്ഞത്. ഇതുവരെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. അതേസമയം 4 ദിവസം മുൻപ് മാത്രമാണ് പ്രദേശവാസികൾ തന്നെ ഫോണിൽ വിളിച്ച് പരാതി പറഞ്ഞതെന്നും സർക്കാർ നിയമപ്രകാരം ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമേ കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയുകയുള്ളൂവെന്നും എങ്കിലും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ കുടിവെള്ള വിതരണത്തിന് 2 ദിവസത്തെ സാവകാശം മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയും പ്രതികരിച്ചു. ആ സമയങ്ങളിൽ നമ്മൾ എടുത്ത തീരുമാനം എന്ന് വെച്ചാൽ പിന്നെ കുടിവെള്ള പ്രശ്നം നേരിടുന്നതിന് ഞാൻ ആ പ്രദേശവാസികൾ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരു സമയം തരണം വെച്ചാൽ നമുക്ക് വണ്ടി അതിലേക്കുള്ള ടാങ്ക് അതൊക്കെ ഒന്ന് ഏർപ്പാട് ചെയ്യാനുള്ളൊരു സമയം മാത്രം നമുക്ക് തന്നാൽ മതി. അല്ലാണ്ട് സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമേ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് നമ്മൾ കാത്തു നിൽക്കാതെ തന്നെ നേരത്തെ തന്നെ നമുക്ക് മറ്റുള്ളവരെ സന്നദ്ധ പ്രവർത്തകരെ മറ്റുള്ളവരെ തന്നെ കണ്ടെത്തിക്കൊണ്ട് വെള്ളം എത്തിച്ചു കൊടുക്കാൻ തന്നെ പറഞ്ഞത്. അതിനൊരു സമയം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു 2 ദിവസം സമയം ജനങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ഏറെ നേരം ഓഫീസിൽ ബഹളം വെച്ച പരാതിക്കാർ പ്രസിഡന്റ് പ്രശ്നം കളക്ടറെ ധരിപ്പിക്കാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പിരിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ മുക്കം.